മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ ഒരു വ്യക്തി സുനിലാണ് പേരെന്ന് തോന്നുന്നു, അദ്ദേഹം യൂട്യൂബിന്റെ ചുവട്ടിൽ ഒരു കമന്റ് എഴുതി. ഏത് വിഷയം അവതരിക്കുമ്പോഴും ക്രിസ്ത്യാനികൾക്കിട്ട് സാറ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് അങ്ങനെ എഴുതിയത്. പിന്നെ നമ്മളുടെ ഒരു കോർഡിനേറ്റർ പ്രഭാകരൻ നായർ, അദ്ദേഹം ഒരു ഇമെയിലോ മെസ്സേജോ അയച്ചു. മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ ബൈബിളിനെതിരെയും യേശുക്രിസ്തുവിനെതിരെയും ഗോപാലകൃഷ്ണൻ പറയുന്നതിന് കമന്റ് ചെയ്തുകൊണ്ട് എഴുതി. രണ്ടുപേരുടെയും വികാരം മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് ഗോപാലകൃഷ്ണൻ എന്ന് എനിക്ക് സാധിക്കും. നമ്മൾ എന്നെ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികളിൽ രണ്ട് പ്രക്രിയയാണുള്ളത്. മറ്റൊരു മതത്തിലും അതില്ല. 9 മതങ്ങളിലുള്ളതിൽ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ക്രിസ്ത്യാനിറ്റിയുണ്ട്, ചർച്ചിയാനിറ്റിയുണ്ട്. ചർച്ചിയാനിറ്റി എന്ന വാക്ക് ഡിക്ഷണറിയിൽ നോക്കിയാൽ കിട്ടില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊന്ന്, ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് വേറൊന്ന്. എന്റെ സന്ദേശം പ്രചരിപ്പിക്കുക എന്ന ലൂക്കിന്റെ സുവിശേഷം 6 അധ്യായത്തിൽ 1 മുതൽ 13 വരെ, നീ എന്റെ സന്ദേശം പ്രചരിപ്പിക്കാനായി ഗ്രാമങ്ങൾ തോറും പോവുക, നിന്റെ കാല് സംരക്ഷണത്തിന് പാദരക്ഷകൾ ഉണ്ടാവരുത്, നിന്റെ നിത്യനിദാന ചെലവിന് ചെമ്പുനാണയങ്ങൾ നിന്റെ കയ്യിൽ ഉണ്ടാവരുത്, ജലപാനത്തിനുള്ള തോൽസഞ്ചി നിന്റെ കയ്യിൽ ഉണ്ടാവരുത്, നീ ഗ്രാമങ്ങൾ തോറും ഇറങ്ങി അവിടെ നിന്റെ സന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് നിനക്ക് വേണ്ടതെടുക്കുക, ഗ്രാമമുഖ്യരെ കണ്ട് നീ പറയാനുള്ളത് പറയുക, ജനങ്ങളെ നീ അറിയിക്കാനുള്ളത് അറിയിക്കുക, അവർ സ്വീകരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, അവർ തിരസ്കരിച്ചാലും നിനക്ക് സ്വർഗരാജ്യം, നീ എന്റെ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് പോവുക, അവർ നിന്നെ എതിർത്താൽ നീ എതിർക്കാൻ വേണ്ടി നിൽക്കണ്ട, അത് ദൈവം അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തുകൊള്ളും. ഈ ഒരു സന്ദേശം ഏത് മതക്കാർക്കും ഏത് വ്യക്തികൾക്കും ആപ്ലിക്കബിൾ ആണ്. ശ്രീകൃഷ്ണന്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് പോവുക, ശ്രീരാമന്റെ സന്ദേശം, അള്ളാഹുവിന്റെ സന്ദേശം, ശങ്കരാചാര്യരുടെ സന്ദേശം, വിവേകാനന്ദന്റെ സന്ദേശം, അല്ലെങ്കിൽ വേദത്തിന്റെ സന്ദേശം, ബൈബിളിന്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് പോവുക. സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ, തിരസ്കരിക്കുന്നവർ തിരസ്കരിക്കട്ടെ, അവരിലൊരുവനായിട്ട് നീ അങ്ങോട്ട് പോവുക. നല്ലൊരു ആശയമല്ലേ ഇത്? ഇത്ര ഗംഭീരമായിട്ടുള്ള ആശയമാണ് സുനിലെ, ഇത്ര ഗംഭീരമായിട്ടുള്ള ആശയമാണ് മേരി മാഡം ഇത്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്ന അതാണ്, നല്ലൊരു ഹാർട്ട് സർജൻ ഡോക്ടർ കുരുവിള്ള, അദ്ദേഹം ഈ ഹാർട്ട് സർജറിക്ക് രോഗികളെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് രോഗി കാണുന്ന സമയത്ത് അവരോട് പറയും, ഓപ്പറേഷൻ കൊണ്ടുപോവാണ്, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് പൂജിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ സർജറി വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ്, അതല്ലെങ്കിൽ എനിക്ക് പരിമിതിയുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യും, വിജയിച്ചാൽ വിജയിച്ചു, ഇല്ലെങ്കിലില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്ന ഒരു രോഗിയോട് ഒരു ഹാർട്ട് സർജൻ ഡോക്ടർ കുരുവിള്ള ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് ശരിക്ക് യേശു ക്രിസ്തുവിനെ കച്ചവടം നടത്തുന്നതല്ലേ സുനിലെ? അങ്ങനെയല്ലേ മേരി മാഡം? ഇനി നോക്കാം. ആര്യങ്കാവ് ചുരത്തിലൂടെ വണ്ടി പോവാണ്, ഏതോ ഒരു ക്രിസ്ത്യൻ സ്കൂളിലെ വണ്ടി, 2-3 വണ്ടി. ചുരത്തിലിങ്ങനെ വണ്ടി കയറി പോകുമ്പോഴത്തേക്കും വണ്ടി പതുക്കെ നിർത്തുന്നു ഡ്രൈവർ, എന്നിട്ട് സ്റ്റാർട്ടാക്കുന്ന മാതിരി കാണിക്കുന്നു, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ വണ്ടിക്കകത്തുള്ള കന്യാസ്ത്രീ കുട്ടികളോട് പറയുന്നു, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, കേറ്റമാണ്, ബ്രേക്ക് നിന്ന് കാലെടുത്താൽ വണ്ടി പുറകോട്ട് പോയി വീഴും, നമ്മളെല്ലാം മരിക്കും, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനെ വിളിക്കുന്നു ഈ കുട്ടികൾ, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നവരുണ്ട്, അള്ളാഹുവിനെ വിളിക്കുന്നവരുണ്ട്, യഹോവയെ വിളിക്കുന്നവരുണ്ട്, അതിനകത്ത് എല്ലാവരും ഉള്ളതുകൊണ്ട് ഇത് സ്റ്റാർട്ടാവണില്ല. ഇങ്ങനെ കുറേ പറഞ്ഞ് പിന്നെ കന്യാസ്ത്രീ പറഞ്ഞു, നിങ്ങളെല്ലാവരും യേശുവിനെ വിളിക്കുക, ഏകരക്ഷകൻ, വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. അവരെല്ലാവരും യേശുവിനെ വിളിക്കുമ്പോൾ ഈ ഡ്രൈവർ ഫുൾ കീ കൊടുക്കും, അത് സ്റ്റാർട്ടാവും. കണ്ടില്ലേ, യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ എന്ന് പറഞ്ഞ് ആ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കാം. ഇത് പറ്റിക്കലല്ലേ? ഇത് ലൂക്കിന്റെ സുവിശേഷത്തിൽ 1 മുതൽ 13 വരെ പറഞ്ഞിട്ടുണ്ടോ സുനിലെ? പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, വീട്ടിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആസാമിലും അരുണാചൽ പ്രദേശിലും ഹിന്ദുക്കളുടെ വീട്ടിൽ,
ചിലപ്പോൾ ബ്രാഹ്മിൻസിൻ്റെ വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ അവിടെ മരണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ക്രിസ്ത്യാനികൾ വരും. എന്നിട്ട് ഈ മരിച്ചതിൻ്റെ ചുറ്റും വീട്ടിലെ ആൾക്കാരുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ കീർത്തനത്തിന് വരും. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ അവർ വരും. ഇതെന്തായി ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ മരിച്ച ആളുടെ ആത്മാവ് നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഞങ്ങൾ ബൈബിൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വേണ്ടാന്ന് പറയാൻ പേടിയാണ്. കാരണം വേണ്ടാന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് നിങ്ങളെ ബാധിച്ച് രാത്രി പകൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവർ വേണ്ടെന്നും പറയില്ല, മനസ്സില്ല മനസ്സുകൊണ്ട് സമയം. പിന്നെ അടുത്ത ദിവസം കൊണ്ടുവന്ന് കുരിശു വയ്ക്കുക. ആവശ്യമുണ്ടോ അത്? ആ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, പാവങ്ങളെ അന്ധവിശ്വാസത്തിലൂടെ കയറ്റി കുരിച്ചു വെച്ച് പിന്നെ അടുത്തതിൻ്റെ രണ്ട് മൂന്നാലഞ്ച് ദിവസം പ്രാർത്ഥന കഴിഞ്ഞാൽ ഈ കുരിശെടുത്ത് അകത്ത് വയ്ക്കണമെന്ന് പറയുക. എന്നിട്ടൊരു രണ്ട് മൂന്ന് ആഴ്ച കഴിഞ്ഞാൽ ഈ കുരിശ് വയ്ക്കുമ്പോൾ മറ്റ് ഈശ്വരന്മാരുടെ ചിത്രം വയ്ക്കരുത്, അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവുമെന്ന് പറയുക. ഇത് വേണോ സുനിലെ? ഇത് വേണോ മേരി മാതാവേ? ഈ പറ്റിക്കലല്ലേ ഇത്? ഒരു അമ്പലത്തിൽ നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അരുണാചൽ പ്രദേശിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഞാൻ കണ്ടതാണ്, കേട്ടതല്ല. ഇവിടെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിൽ ആ ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒന്നോ രണ്ടോ പേര് മരിച്ചു. അടുത്ത ദിവസം, ഈ അമ്പലം ശിവന്റെ അമ്പലമാണ്, അതിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെയാണ്, ആ അതിനെക്കുറിച്ചൊരു ബോർഡ് ഈ ശിവന്റെ അമ്പലത്തിന്റെ മുമ്പിൽ, ആക്സിഡൻ്റ് ഓഫ് സോ ആൻഡ് സോ വെഹിക്കിൾ, ഇങ്ങനെയുള്ളൊരു വണ്ടിയുടെ ആക്സിഡൻ്റ് ഉണ്ടായി, ഇത്ര ആൾക്കാർ മരിച്ചു, ഇത്ര ആക്സിഡൻ്റ്. ശിവ കിൽസ്, ജീസസ് സേവ്സ്. ശിവൻ കൊല്ലുന്നു, യേശു രക്ഷിക്കുന്നു. ശിവ കിൽസ്, ജീസസ് സേവ്സ്. ആ ഭാഗത്ത് മുഴുവനും വെച്ചിരിക്കുന്ന ബോർഡ് ഇതാണ്, ശിവ കിൽസ്, ജീസസ് സേവ്സ്. ഇത് ശരിയാണോ? ഇത് യേശു ക്രിസ്തുവിന് അവനവനെ പോലും രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ള സത്യമല്ലേ? യഹോവയുടെ പുത്രനെ രക്ഷിക്കാൻ യഹോവയ്ക്ക് സാധിച്ചില്ല, യഹോവയ്ക്ക് വേറെന്തോ ലക്ഷ്യം ഉണ്ടായിരുന്നു അത്രേ. അതാണ് ഒരാൾ പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇത് ഓരോ സ്ഥലത്ത് ചെന്ന്, കായംകുളത്തെ ഒരു സെന്റ് മേരീസ് സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ, ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു പ്രത്യേകത, പ്രിൻസിപ്പാൾ ഒരു ഒരു കന്യാസ്ത്രീയാണ് പറഞ്ഞത്, രാവിലെ വീട്ടിലോ ഉറക്കത്തിൽ സ്വപ്നം കാണുകയോ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുകയോ മാതാപിതാക്കൾ തമ്മിൽ എന്തെങ്കിലും കശവീച്ച ഉണ്ടാവുകയോ നിങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്ത, വിദ്യാർത്ഥിനികൾ, ആൺകുട്ടികളില്ല അവിടെ, വിദ്യാർത്ഥിനികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്താൽ അത് ഈ സിസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പറയണം, വൈസ് പ്രിൻസിപ്പാളുടെയോ പ്രിൻസിപ്പാളുടെ അടുത്ത് വന്ന് പറയണം. അപ്പോൾ ആ ആ കന്യാസ്ത്രീകൾ ഈ കുട്ടികളെ ആശ്വസിപ്പിക്കും, സാരമില്ല, ഇനി അങ്ങനെ സംഭവിക്കില്ല, നിങ്ങൾ പോയിട്ട് മാതാവിൻ്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ വീട്ടിലെ ഏത് ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടാണെങ്കിലും അതൊന്നും വർക്ക് ചെയ്യില്ല, ഇവിടെയുള്ള മാതാവിൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഇത് ഈ സിസ്റ്റർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നമ്മുടെ പിള്ളേരെല്ലാം അവരുടെ ദുഃഖം മാതാവിൻ്റെ മുമ്പിലാണ് കെട്ടഴിക്കുന്നത് സാറേ. അപ്പം ഇത് തെറ്റല്ലേ? ഇത് അവർക്ക് അവരുടേതായിട്ടുള്ള ഈശ്വരനില്ല, നിങ്ങളെന്തിനാ ഈ കന്യാമറിയത്തെ ഇങ്ങനെ കച്ചവടം നടത്തുന്നത്? അതേപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ഒരു സ്കൂളിലേക്ക് ഞാൻ ചെന്നപ്പോൾ, നിങ്ങൾ നാളെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു വന്നാലും വിരോധമില്ല, പ്രാർത്ഥിച്ചു വന്നില്ലെങ്കിലും വിരോധമില്ല, ഇവിടെ വന്ന് യേശുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥിക്കുന്നത് അവിടെ ഒരു അച്ഛനോ കന്യാസ്ത്രീയോ നിന്ന് ഒരു പ്രാർത്ഥനാ മന്ത്രം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥനാ വരി പറഞ്ഞു കൊടുത്ത് പക്ക ക്രിസ്ത്യനൈസേഷൻ, ക്രിസ്ത്യാനികളാക്കി മാറ്റലാണ്. അപ്പൊ അതിൻ്റെ ആവശ്യമുണ്ടോ? പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ തെറ്റുണ്ടോ ശരിയോ ഉണ്ടോ എന്നുള്ളതല്ല, ഉദ്ദേശം മുഴുവനും മുസ്ലിങ്ങളെ മതം മാറ്റാൻ ശ്രമിച്ച ആ സ്കൂളിൻ്റെ അടിത്തറ ഇളക്കിയിട്ടേ അവർ പോവുള്ളൂ, അത് ഉറപ്പാണ്. പിന്നെ മതം മാറ്റാൻ ഹിന്ദു പാവപ്പെട്ട കുട്ടികളെ ഈ സ്കൂളിൽ പഠിക്കുന്നിടത്തോളം അവൻ്റെ മനസ്സിൽ ഈ ബൈബിളിൻ്റെയും യേശു ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇത് സത്യമല്ലേ മേരി? ഇത് സത്യമല്ലേ സുനിലെ? ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കേ പറയുള്ളൂ, എന്നും പറ്റിക്കലും ചതിക്കലും. ഞാൻ ഒമാനിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു നമ്പൂതിരിയുണ്ട്, ഒരു RSS വർക്കറാണ്, നല്ല VHP വർക്കറാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരല്പം ടിമിറ്റാണ്, ഭയം ഉള്ളവരാണ്. ഇപ്പോൾ ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് വിമാനം തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഈ വിമാനം ചിലപ്പോൾ എയർ പോക്കറ്റിൽ വീഴുമ്പോൾ ഒന്ന് ഗിടും എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. ഈ
നമ്പൂതിരിയുടെ ഭാര്യ അവരല്പം ടിമിഡ് ആയതുകൊണ്ട് ജോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. തൊട്ടടുത്തിരിക്കുന്ന ഒരു പെന്തക്കോസ്ത ശ്രീയായിരുന്നു അത്രേ. അവർ ഒരു കൃഷ്ണനെയും രാമനെയും ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ്, നിങ്ങൾ എൻ്റെ കൈ മുറുക്കി പിടിച്ച ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചു നോക്കൂ, നിങ്ങളുടെ പേടി പോകും. ആ സ്ത്രീയുടെ കൈ മുറുക്കി പിടിച്ച് യേശു ക്രിസ്തുവിനെ ഈ നമ്പൂതിരി അന്തർജനം പ്രാർത്ഥിച്ചു. ഇറങ്ങി വന്നിട്ട് ആ അന്തർജനം നമ്പൂതിരിയുടെ ഭാര്യ എന്താ പറഞ്ഞറിയോ, ചെറുപ്പക്കാരിയാണ് ഈ നമ്പൂതിരിയോട് പറഞ്ഞത്, ഹു ആ വിമാനം ഇങ്ങനെ ഇടയ്ക്ക് കുടുങ്ങാണ് താഴെ വീഴുമ്പോൾ എന്തൊരു പേടിയായിരുന്നറിയാമോ, ഞാൻ ഗുരുവായൂരപ്പനെയും കൃഷ്ണനെയും ശിവനെയൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ അടുത്തുള്ള ഒരു നല്ല സ്ത്രീ അവരുടെ കൈ മുറുക്കി പിടിച്ച് യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞതോടുകൂടി എൻ്റെ പേടി പോയി. ഇത് ശരിക്ക് അവരുടെ ആ മനസ്സിൻ്റെ ചാഞ്ചല്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തതല്ലേ, ചൂഷണം ചെയ്തതല്ലേ ഇത്? ആലോചിച്ച് നോക്കുക എത്ര വികൃതമായിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. മാത്രമല്ല ഇന്നലെ ഞാനൊന്ന് പറയണ്ടേ, 12 വീട് ഒരു ഹിന്ദു ആശ്രമത്തിലെ സന്യാസി പാവപ്പെട്ടവർക്ക് വെച്ചു കൊടുത്തു, 2-3 ലക്ഷം രൂപ കോയമ്പത്തൂര്. ആ 2.5-4 ലക്ഷം രൂപ മുടക്കിയിട്ട് വെച്ച് കൊടുത്ത സ്ഥലത്തേക്ക് ഓരോ ചാക്ക് 2 ചാക്ക് അരി കൊടുത്തിട്ട് പച്ച വെളിച്ചത്തിൽ അവരെ കൺവേർട്ട് ചെയ്തു. ഇതൊക്കെ ചതിയും വഞ്ചനയല്ലേ? യേശു ക്രിസ്തുവിൻ്റെ കന്യാമറിയത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്തിട്ടാണ് കൺവേർട്ട് ചെയ്തതെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊന്നില്ലെങ്കിൽ കെട്ടിയ കെട്ടാൻ പോകുന്ന വീടിൻ്റെ ആ വീട് പൊളിക്കാൻ പറയും, പള്ളിയിൽ നിന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഒരു 5,000-10,000 രൂപ കൊടുത്ത് ഫൗണ്ടേഷൻ ഇടിക്കാൻ പറയും. ഫൗണ്ടേഷൻ പള്ളിക്കാരെ സഹായിക്കുന്നു, അത് ഫോട്ടോ വരും, ഹിന്ദുക്കളെ സഹായിച്ചു എന്ന് പറഞ്ഞ് ഫോട്ടോ വരും. അടിത്തറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഹിന്ദു ദിവസവും പള്ളിയിൽ പോയാലേ മുകളിൽ കെട്ടാനുള്ള പൈസ ലോണായിട്ട് കൊടുക്കുള്ളൂ. ലോണായിട്ട് കിട്ടണമെങ്കിൽ, കാരണം നേരത്തെ ഉള്ള വീട് പൊളിച്ചും കഴിഞ്ഞു, മഴ പിരിഞ്ഞ് പിന്നെ എവിടെ താമസിക്കുക. പള്ളിക്കാർ സഹായിക്കുമെന്ന പേരിൽ പഴയ വീട് പൊളിച്ചു, പള്ളിക്കാർ സഹായിച്ചു, 10,000 രൂപ കൊടുത്ത് ഫൗണ്ടേഷൻ ഇട്ടു. അടുത്തത് കിട്ടണമെങ്കിൽ പള്ളിയിൽ വരണം, പള്ളിയിൽ പ്രാർത്ഥിക്കണം, പള്ളിക്കാരനാവണം. ഉള്ള വീട് പൊളിച്ചിട്ടാണ് ഈ കളി, വീട്ടിനകത്ത് ആൾക്കാർക്ക് താമസിക്കണ്ടേ? ഈ ചതിയുടെയും വഞ്ചനയുടെയും മാത്രം കഥ, കഥയല്ല ചരിതം, ഒരു 5,000 പേജുള്ള പുസ്തകത്തിൽ എഴുതാൻ തീരില്ല. അത്രയും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അത്രയും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വേദത്തിലെ യേശു ക്രിസ്തു ഉണ്ട് എന്ന് പറയുന്നത് ഈ ചതിയല്ലേ? ഭവിഷ്യപുരാണത്തിലെ യേശു ക്രിസ്തു ഉണ്ട്. യേശു ക്രിസ്തുവിനും ബൈബിളിനും മഹത്വം ഉണ്ടെങ്കിൽ എന്തിനാ ഈ വേദത്തിൻ്റെയും ഭവിഷ്യപുരാണത്തിൻ്റെയും പുറകെ പോകുന്നത്? എന്തിനാ മഹത്വമുള്ളതങ്ങ് പ്രചരിപ്പിച്ചാൽ പോരെ? എന്തിനാ ഈ കൊടിമരം കൊണ്ടുവന്ന പള്ളിയിൽ, അമ്പലത്തിലെ കൊടിമരം നോക്കുക, ശ്രീകോവിലിൻ്റെ നേരെ അവയ്ക്കാം, കൊടിമരത്തിൻ്റെ മുകളിൽ ദേവവാഹനാണ് വയ്ക്കുക, ദേവവാഹനാണ്. ഗണപതിയുടെ അമ്പലമാണെങ്കിൽ എലിയാണ് വെക്കേണ്ടത്, അയ്യപ്പൻ്റെ അമ്പലമാണെങ്കിൽ പുലിയാണ് വെക്കേണ്ടത്, ശിവന്റെ അമ്പലമാണെങ്കിൽ നന്ദിയാണ് വെക്കേണ്ടത്. ദേവവാഹനത്തെയാണ് കുടിയുടെ മുകളിൽ വയ്ക്കുക. നിർഭാഗ്യവശാൽ ആ പള്ളിയിൽ എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ കൊണ്ടുപോയിട്ടാ കൊടിമരം വയ്ക്കുന്നത്. അത് ചതിയും വഞ്ചനയും അവഹേളനവും നിരാകരിക്കലും നികൃഷ്ടമാക്കലുമാണ്. കാരണം കൊടിമരം എടുക്കുകയാണെങ്കിൽ കൊടിമരം എടുക്കുന്നതിനൊരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ചിട്ട് അത് വെക്കേണ്ട സ്ഥലത്ത് വെക്കണം. ദേവവാഹനത്തെയാണ് മുകളിൽ വെക്കുക, അതിന് പകരം യേശു ക്രിസ്തുവിനെ ആണിയടിച്ച് കൊന്ന കൊലക്കയറായിട്ടുള്ള കുരിശ വെക്കണത്. അതെങ്ങനെ ശരിയാവുക? വിളക്കിൽ കുരിശ ചേർക്കുക. അപ്പൊ എന്തായി? ഭാരതവൽക്കരണം അല്ല, വിളക്കിന് ക്രൈസ്തവവൽക്കരണം. അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിന് യേശു സഹസ്രനാമം, അതിന് സഹസ്രനാമത്തിനെ ക്രൈസ്തവവൽക്കരിക്കാം. എല്ലാ ക്രിസ്ത്യൻ പേരുകളും ഹിന്ദു പേരുകളാക്കിയത് അത് ക്രിസ്ത്യാനിയിൽ നിന്ന് ഉടലെടുത്തതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടല്ലേ? ശിവ കിൽസ് ജീസസ് സേവ്സ് എന്ന് എഴുതിയവർ തന്നെ ശിവരാത്രി എന്ന് പറയുന്നത് മിശിഹാരാത്രിയാണെന്ന് പറയുക. ഞാൻ ഉമയനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഇതുമാതിരിയുള്ള ഉദാഹരണങ്ങൾ പ്രഭാഷണത്തിൽ പറഞ്ഞപ്പോൾ അവർ പറയാ, ഈ ഇവിടെയുള്ള സുബ്രഹ്മണ്യൻ അപ്പുറത്തുള്ള സെന്റ് പീറ്ററുടെ അനിയനും ജ്യേഷ്ഠനുമാണ് അത്ര. ഇപ്പൊ ഇവിടെ മുഴുവൻ ഉമയനല്ലൂർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമ്പലത്തിലെ പ്രതിഷ്ഠയും അപ്പുറത്തെ സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ പ്രതിഷ്ഠയും ജ്യേഷ്ഠാനുജന്മാരാണെന്ന്. ഇതിനല്ലേ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പരനാറി എന്ന് പറയേണ്ടത്? എന്ത് വൃത്തികേട് വികൃതമാണ് ഒരു മതം പ്രചരിപ്പിക്കാനായിട്ട് ഓരോ ക്രിസ്ത്യാനിയും ചെയ്യുന്നത്. ഇത് പറയണ്ടേ മേരി?
ഇത് പറയണ്ടേ സുനിലെ, എനിക്ക് യേശു ക്രിസ്തുവിനോടും ഒരു കുഴപ്പമില്ല, ബൈബിളിനോടും ഒരു കുഴപ്പമില്ല. പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ ഉള്ളപ്പോ അതിനിടയ്ക്ക് ഒരു ബൈബിൾ വെച്ചെന്ന് പറഞ്ഞിട്ട് ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോണില്ല. ആഫ്രിക്കയിലുള്ള സംസ്കാര സമ്പന്നരായ ജനതയെ 62 വർഷം കൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാരെ ക്രിസ്ത്യാനികളാക്കി, വെള്ളം അടിക്കുന്നവരാക്കി, 42 വർഷം കൊണ്ട് മരിക്കാൻ തയ്യാറാക്കി വിട്ട ഒരവസ്ഥ ഞാൻ സാമ്പിയെ ചെന്നപ്പോ കണ്ടു. ഏതായാലും ഇന്ത്യയിലത് ചെലവായില്ല. ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും സ്പെയിൻകാരും പിന്നെ ഇംഗ്ലീഷുകാരും 250 വർഷം ശ്രമിച്ചിട്ടും സെയിന്റ് ഫ്രാൻസിസ് സേവിയറെ പോലെ ഒരു മതം മാറാൻ വിസമ്മതിച്ചവരെ കൊല ചെയ്ത സെയിന്റിനെ ഉണ്ടാക്കിയിട്ട് പോലും 2.5% ക്രിസ്ത്യാനികളാക്കാൻ പറ്റിയുള്ളൂ. അവിടെ പരാജയപ്പെട്ടതാണ് ഇങ്ങനെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അറിയണം, ഗോപാലകൃഷ്ണൻ ഒരു മതത്തോടും എതിർപ്പില്ല, ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. ഒരാളെങ്കിലും ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് സുനിലിനോടും മേരിയോടുമുള്ള കമന്റിന് ഞാൻ മറുപടി പറയുന്നത്. ഇനി നാളെ പോപ്പ് പറഞ്ഞത് കൂടി ഞാൻ പറയാം. 1949 പോപ്പ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്, അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴത്തേക്കും ഇവിടെ ദീപാവലി ദിവസം 2 മണിക്ക് വിളക്ക് കൊടുത്തി 4000 പള്ളിയിൽ അച്ഛന്മാർ ബിഷപ്പുമാരോട് പോപ്പ് പറഞ്ഞതും കൂടി പറയാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. പ്രണാമം, നമസ്കാരം.